ദൈവം ആദിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് പൗരോഹിത്യം, സന്യാസം, ബ്രഹ്മചര്യം എന്ന വേർതിരിവുകൾ ഉണ്ടായത്? ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായി പരിപൂർണമായി സമർപ്പിക്കാൻ നിയോഗിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ദൈവീക പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. രണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീയോടുള്ള ബന്ധമില്ലാതെ പുരുഷനോ പുരുഷനോടുള്ള ബന്ധമില്ലാതെ സ്ത്രീയോ ജീവിക്കാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം സ്ത്രീയെയും പുരുഷനെയും പരസ്പര പൂരകങ്ങളാക്കാൻ ദൈവം നിശ്ചയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനർത്ഥം അവർക്ക് സ്വന്തമായി സ്വതന്ത്രമായി വ്യക്തിത്വം ഇല്ല എന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പൂർണ്ണനാകണമെങ്കിൽ വിവാഹം ചെയ്തിരിക്കണം, പൂർണ്ണയാകണമെങ്കിൽ വിവാഹിതയായിരിക്കണം എന്ന വാദം ബൈബിളിൻ്റെ കാഴ്ചപ്പാടിന് നിരക്കുന്നതല്ല. ഓരോ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവനിൽ അവളിൽ പൂർണ്ണത, വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത, സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നുള്ള പ്രസ്താവനയും അതുപോലെ പൗരോഹിത്യത്തിൻ്റെ ബ്രഹ്മചര്യവും സമർപ്പിത ജീവിതത്തിൻ്റെ ബ്രഹ്മചര്യവും ഒന്നും പരസ്പര വിരുദ്ധങ്ങളായ സത്യങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല.